ഹായ്, ഇന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുക്കിങ്ങും ഡെയിലി വ്ളോഗുമായിട്ടൊക്കെ ഓരോരോ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഈ ബ്യൂട്ടി ടിപ്സുകൾ ചെയ്യാനെക്കൊണ്ട് സമയമേ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇന്ന് അതൊന്നും വേണ്ട, ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഒരു ബ്യൂട്ടി ടിപ്പ് ഇന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് മറ്റുള്ള വീഡിയോകളൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മറ്റുള്ള വീഡിയോ ചെയ്താൽ ഈ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ് പിന്നെ എന്നാൽ ഇന്ന് ഈ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെ കേട്ടോ, പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് പോയി മേടിച്ചുകൊണ്ട് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് ആദ്യം വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഓയിലി സ്കിന്നുള്ളവരും ഒരു ഡ്രോപ്പ് പോലും വെളിച്ചെണ്ണ എടുത്താൽ മതി, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ വേണ്ടുന്നത് കടലമാവാണ്. ഞാൻ ഒരു ടീസ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വേണ്ടുന്നത് കോഫി പൗഡർ, ഞാൻ അര ടീസ്പൂണ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടുന്നത് അലോവേറ ജെല്ല്, ഒരു ടീസ്പൂണ് അലോവേറ ജെല്ല്, അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് റോസ് വാട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഈ റോസ് വാട്ടർ ഒഴിക്കുമ്പോൾ നിങ്ങൾ നോക്കി ചേർക്കണം, കാരണം വെച്ചാൽ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല കേട്ടോ. ആദ്യം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഓക്കെ, എനിക്കിപ്പോൾ ഇത് കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം നിങ്ങളെ, കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വേണം മിക്സ് ചെയ്യാൻ. അപ്പം റോസ് വാട്ടർ ചേർക്കുമ്പോൾ നോക്കി വേണം റോസ് വാട്ടർ ചേർക്കാൻ. അപ്പോൾ നമ്മുടെ സ്ക്രബ്ബ് റെഡിയുണ്ട്. ഇത് മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാനാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. മുഖത്ത് എപ്പോഴും വാഷ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന സ്ക്രബ് ആയാലും പാക്ക് ആയാലും മുഖത്ത് നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണൊന്ന് വാഷ് ചെയ്തിട്ട് ഇടണമെന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഇത് മുഴുവനായിട്ട് മുഖത്തേക്കും കഴുത്തിലും എല്ലാം ഇത് നന്നായിട്ടിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്യാം. മുഖത്തും കഴുത്തേലും കണ്ണിനടിയിലും എല്ലാം നീറ്റായിട്ട് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ സൈഡിലായിട്ടൊക്കെ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്നവർ ഈ സ്ക്രബ്ബ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഉരച്ച് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം റിമൂവ് ആവും. അത് നീറ്റായിട്ട് സ്ക്രബ് ചെയ്യണം. അതുപോലെ തന്നെ മുഖത്ത് ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ടാൻ റിമൂവ് ആവാനും എല്ലാത്തിനും ഏറ്റവും നല്ലതാണ്. കഴുത്തേലൊക്കെ കറുപ്പ് നിറം ഉള്ളവരൊക്കെ ഈ പാക്ക് റെഗുലറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ കറുപ്പ് നിറമെല്ലാം മാറിക്കിട്ടും കേട്ടോ. എല്ലാത്തിനും ഏറ്റവും നല്ലതാണ്. ടാൻ റിമൂവ് ആവാനും കറുത്ത പാടുകൾ മാറാനും എല്ലാത്തിനും നല്ലതാണ്. മുഖത്ത് നല്ല ഗ്ലോ വരാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഞാൻ ആ എടുത്ത സ്ക്രബ് മുഴുവനും ഞാൻ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഇത് പതിയെ മുഖം സ്ക്രബ് ചെയ്യണം. നീറ്റായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ആ ടാൻ എല്ലാം റിമൂവ് ആവുന്ന രീതിയിൽ സ്ക്രബ് ചെയ്യണം. ടാൻ ആയാലും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ആവും. ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡ്രൈനെസ് ഫീലാവും. അതിനൊരു ഡ്രൈനെസ് ഫീലാവാതിരിക്കാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് സ്ക്രബ്ബ് മിക്സ് ചെയ്ത ബൗളുണ്ടല്ലോ അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് റോസ് വാട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള വെള്ളം എടുത്താൽ മതി. എന്നിട്ട് അതിനകത്ത് ഇതുപോലെ കൈ തൊട്ടിട്ട് മുഖത്ത് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഡ്രൈനെസ് ഫീലാവത്തില്ല. അപ്പോൾ നല്ല ഓയിലി ഓയിലി ആയിട്ടിരിക്കുകയും ചെയ്യും. നീറ്റായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുണ്ടല്ലോ നമ്മളുടെ ആ മുഖത്തെ എല്ലാ ടാൻ ഫുള്ള് നീറ്റായിട്ട് റിമൂവ് ആവും. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ മുഖത്ത് ഗ്ലോ വരാനും എല്ലാത്തിനും ഈ പാക്ക് നല്ലതാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്ന കടലമാവ്, കടലമാവ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിന് ഗ്ലോ വരാനും സ്കിൻ വൈറ്റനിങ്ങിന് അതുപോലെ നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാനും എല്ലാത്തിനും കടലമാവ് നല്ലതാണ്. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചേർത്തേക്കുന്ന വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നമ്മുടെ മുഖത്ത് നല്ല മോയിസ്ചറൈസ് കൊടുക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മളതിനകത്ത് നിന്ന് കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. കോഫി പൗഡർ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ വരാനെ കൊണ്ട് സഹായിക്കും. അതുപോലെ തന്നെ അലോവേര ജെല്ല്. അലോവേര ജെല്ല് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യം അലോവേര ജെല്ല് സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. സ്കിന്ന് വൈറ്റനിങ്ങിന് ആയാലും സ്കിന്നിന് ഗ്ലോ വരാനായാലും കറുത്തപ്പാടുകൾ മാറാനായാലും എല്ലാത്തിനും അലോവേര ജെല്ല് നല്ലതാണ്. ഇത് മുഖത്ത് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഫേസിലുള്ള റിങ്കിൾസ് റിമൂവ് ആവാനും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും എല്ലാത്തിനും നല്ലതാണ്.
അതുപോലെ തന്നെ നമ്മളുടെ കണ്ണിന് ചുറ്റും കറുപ്പ് നിറമുള്ളൊരു കണ്ണിന് ചുറ്റും ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. കണ്ണിന് ചുറ്റുള്ള കറുപ്പ് നിറം മാറാനും എല്ലാം ഏറ്റവും നല്ലതാട്ടോ. പക്ഷേ നമ്മുടെ മുഖത്ത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ ചെയ്യണം. റെഗുലറായിട്ട് നമ്മുടെ ഫേസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഹോം റെമഡീസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല നീറ്റായിട്ട് നല്ല ഗ്ലോ കാണുകയും ചെയ്യും. അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ മുഖത്തെ റിങ്കിൾസ് ഉണ്ടാവത്തില്ല, അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് മുഖത്ത് സൺടാൻ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആവും. നമ്മുടെ മുഖത്ത് ഇങ്ങനെ പാക്കും സ്ക്രബും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് അത് നമ്മുടെ ഒരു ഡെയിലി റുട്ടീനായിട്ട് വെക്കണം. നമ്മൾ ആ ഡെയിലി റുട്ടീനായിട്ട് വെക്കുന്ന സമയത്ത് നമ്മളത് മിസ് ചെയ്യാതെ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ നമ്മുടെ മുഖത്തെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എൻ്റെ കൂട്ടുകാർ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇതിന് എന്നാ ചെയ്യണം ഇതിന് എന്നാ ചെയ്യണമെന്ന്. അങ്ങനെ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മൾ അത്ര കെയർഫുള്ളായിട്ട് നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നീറ്റായിട്ട് മസാജ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ മുഖത്തെ റിങ്കിൾസ് എല്ലാം റിമൂവ് ആയിട്ട് ബ്ലഡ് സർക്കുലേഷനും കൂടിയിട്ട് മുഖത്ത് നല്ല ഗ്ലോ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ടൈറ്റാവുകയും ചെയ്യും. നമ്മുടെ ഈ രണ്ട് സൈഡിലായിട്ടുള്ള ആ ലൈൻസ് എല്ലാവർക്കും ഉള്ളതാണ്. അത് നന്നായിട്ട് നമ്മളൊന്ന് ഉരച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മസാജ് ചെയ്താലുണ്ടല്ലോ ആ ലൈൻസൊക്കെ റിമൂവ്. കാരണം എൻ്റെ മുഖത്ത് നേരത്തെ എന്നുണ്ടെങ്കിൽ ആ രണ്ട് സൈഡിലും ആ ലൈൻ നന്നായിട്ട് വിസിബിൾ ആയിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഞാൻ ഈ മുഖത്ത് ഈ പാക്കുകളൊക്കെ ഇത് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മുഖത്തെ ആ ലൈൻസ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളവരൊക്കെ ആ സൈഡ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് മസാജ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കണ്ണിനടിയിൽ ഒരുമാതിരി ഇങ്ങനെ റിങ്കിൾസ് പോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചതുപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം റിമൂവ് ആവും. അപ്പോൾ ഞാൻ എൻ്റെ മുഖവും കഴുത്തും എല്ലാം നന്നായിട്ട് സ്ക്രബ് ചെയ്തു നോക്കിക്കുക. എൻ്റെ മുഖത്ത് ആ ഒരു ഗ്ലോ നോക്കി. ഇത്രയും നേരം ഞാൻ ആ മസാജ് ചെയ്തപ്പോഴത്തേന് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുഖവും കഴുത്തും എല്ലാം നന്നായിട്ട് ഞാൻ ഒരു 10 മിനിറ്റായിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്ത സ്ക്രബ് മുഴുവനും ഞാൻ എൻ്റെ മുഖത്തേക്ക് അപ്ലൈ ചെയ്തു. ഞാൻ എടുത്ത അളവ് കറക്റ്റായിരുന്നു, എനിക്ക് ഒരാൾക്ക് യൂസ് ചെയ്യാനെ കൊണ്ട് കറക്റ്റായിട്ട് അത് മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മുഴുവനും മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്തു. ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വിടണം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് വാഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ഈ റെഡി ചെയ്ത സ്ക്രബ് വെച്ചിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ അപ്ലൈ ചെയ്തൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇതിന് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഡ്രൈ ആവാനൂടെ വിട്ട് കഴിഞ്ഞാൽ കൊണ്ട് അത് സ്കിന്നിനകത്ത് നന്നായിട്ട് എഫക്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് അങ്ങനെ ഡ്രൈ ആവാൻ വിടാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നോക്കിക്കുക. ഞാൻ കഴുത്തും മുഖവും എല്ലാം നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്ത ആ സ്ക്രബ് മുഖത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഇളം ചൂട് വെള്ളത്തിനകത്ത് മുഖം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. മുഖം നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ എൻ്റെ മുഖം വൃത്തിയായിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കിയാൽ ഞാൻ അത് തുടയ്ക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ആ മുഖത്തെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇതായിട്ട് നോക്കിക്കേ, എത്ര നല്ല ഗ്ലോ ആയിട്ടുണ്ടെന്ന് നോക്കിയേ. അപ്പോൾ ഞാൻ മുഖം മുഴുവനും ഇതുപോലെ ഞാനൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. നോക്കിയേ എൻ്റെ മുഖത്തെ ആ ഒരു ചേഞ്ചസ് നോക്കിയേ. കാരണം വെച്ചാൽ നമ്മൾ ആ സ്ക്രബിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങനെ ഇത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. ഫ്രഷ്നെസ് ഫീൽ ആവുന്നുണ്ട്. നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ടാൻ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വേഗം റിമൂവ് ആവാനല്ല ഏറ്റവും നല്ലതാണ്. കാരണം വെച്ചാൽ ഇത് ഞാൻ ഡെയിലി എൻ്റെ ഫേസിൽ ഓരോരോ പാക്കും ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേസിൽ പെട്ടെന്ന് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ എങ്കിൽ റെഗുലറായിട്ട് ചെയ്യാത്തവർ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ മുഖത്ത് അതിൻ്റെ ചേഞ്ചസ് വേഗം ഒന്ന് മനസ്സിലാവും കേട്ടോ. ഇനി ലാസ്റ്റ് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു അലോവേറ ജെൽ എടുത്തിട്ട് കയ്യിലിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മുഖത്ത് ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ മുഖം വാഷ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആ ഡ്രസ്സ് മുഴുവനും നനഞ്ഞു കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇനി അതൊരു സംശയം വേണ്ട, നേരത്തെ ഇട്ടിരുന്നത് ഈ ഡ്രസ്സ് അല്ലല്ലോ എന്ന്. ഓക്കെ, അത് ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് നനഞ്ഞു പോയി, അതുകൊണ്ടാണ് അങ്ങ് മാറ്റിയത്. കണ്ടില്ലേ, നീ അലോവേര ജെൽ ഇങ്ങനെ വിട്ടേക്കുക. 1 മണിക്കൂർ 2 മണിക്കൂർ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ അലോവേര ജെല്ല് ഇട്ടേക്കുന്ന നമുക്ക് ഫീൽ ആവത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഒരു ബ്യൂട്ടി ടിപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.